ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം റോബിനെ കുറിച്ച് ഒരുപാട് പേര് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരാളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാനായിട്ട് പ്രേക്ഷകർ ഒരുപാട് പേര് കാത്തിരുന്നു. അതായത് സീസൺ ടുവിൽ ഇപ്പോൾ ഈ സീസൺ ഫോറിൽ റോബിന് സംഭവിച്ച അതേ അവസ്ഥ സംഭവിച്ച രജിത് കുമാറിന് പറയാനുള്ള കാര്യങ്ങൾ. അദ്ദേഹം സ്വന്തമായി തന്നെ ആ വീഡിയോ ചെയ്തുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞ കാര്യങ്ങൾ, അതായത് റോബിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം തന്നെയാണ് ഡോക്ടർ രജിത് കുമാറിന് ഉള്ളത്. അതുമാത്രമല്ല, റോബിന് ഇപ്പോൾ കിട്ടുന്ന ആ ഒരു സ്വീകാര്യത, അതുമാത്രമല്ല പലതരം മീറ്റപ്പുകൾ, ഓരോരോ ഉദ്ഘാടനങ്ങൾ, ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് തന്നെ അസൂയ പോലെ തോന്നുന്ന ഒരു രീതിയാണ് തോന്നുന്നതെന്ന് രജിത് കുമാർ തന്നെ വ്യക്തമാക്കിയിരുന്നു. കാരണം അന്ന് രജിത് കുമാർ വന്ന സമയത്ത് എയർപോർട്ടിൽ ഒരു വമ്പൻ സ്വീകരണം തന്നെയായിരുന്നു രജിത് കുമാർ കിട്ടിയത്. പക്ഷേ അത് കൊറോണ കാരണം പിന്നെ ആ ഒരു തരത്തിൽ രജിത് കുമാറിനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഒരു മീറ്റപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റാതായിപ്പോയി. അത് കൊറോണയിൽ അങ്ങ് മുങ്ങിപ്പോയി എന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ റോബിൻ ഈ ഒരു രീതിയിൽ 70 ദിവസം അവിടെ നിന്നുകൊണ്ട് രജിത് കുമാറിനെ പോലെ അവിടെ നിന്നുകൊണ്ട് അവസാനം പുറത്താക്കപ്പെട്ട ഈ ഒരു സിറ്റുവേഷൻ, അത് തീർച്ചയായിട്ടും വളരെ വിഷമം നിറഞ്ഞ കാര്യം തന്നെയാണെന്ന് രജിത് കുമാർ തന്നെ പറയുന്നുണ്ടായിരുന്നു. പുറത്തിറങ്ങി വന്നതിന് ശേഷം റോബിന് കിട്ടിയ ആ ഒരു സ്വീകാര്യതയും ആ ഒരു വരവേൽപ്പും അത് തുടർന്നും റോബിന് ലഭിക്കുന്നു എന്നറിഞ്ഞതിൽ തനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്ന് തന്നെയാണ് രജിത് കുമാർ വ്യക്തമാക്കിയത്. എന്തായാലും തൻ്റെ ഒരു കുഞ്ഞനുജൻ എന്ന തരത്തിൽ തന്നെയാണ് റോബിനെ കാണുന്നത് എന്ന് രജിത് കുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും റോബ് അതിനുള്ളിൽ ഈ സീസൺ ഫോറിൽ മത്സരിച്ച എല്ലാ മത്സരാർത്ഥികളും വളരെ നല്ല രീതിയിൽ തന്നെ മത്സരിച്ചു. പക്ഷേ ഒരു പടി മുന്നിൽ റോബിൻ തന്നെയാണെന്ന് രജിത് കുമാർ തന്നെ വ്യക്തമാക്കി. എന്തായാലും റോബിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം തന്നെയാണ് സീസൺ ടുവിലെ ഒരു മാസ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള, അത്രയ്ക്കും ജനപ്രിയനായിട്ടുള്ള രജിത് കുമാർ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്.